ദൈവം ആകർഷണീയമായ രഹസ്യ കഴിവുകളാൽ പടച്ചുവിട്ടതാണ് കാവൽ മാലാഖമാരെ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നോഹയും പെപ്പറയും വാഴ്ത്തപ്പെടുമ്പോൾ പിന്നിലാക്കപ്പെടുന്നത് അത്തരമൊരു കാവൽ മാലാഖയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവിലെ കാവൽ മാലാഖ പ്രീതം കോട്ടാൽ. നമ്മളെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയ സ്ട്രൈക്കർമാരെ പൊക്കി പറയുകയും പുകഴ്ത്തി പറയുകയും ചെയ്തപ്പോൾ നമ്മൾ വിട്ടുപോയത് പ്രീതം കോട്ടാലിനെയാണ്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചിന്റെ തലേ ദിവസം താരത്തെ ട്രെയിനിങ്ങിന് ശേഷം കണ്ടപ്പോൾ താരം കൃത്യമായി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഞാൻ എൻ്റെ കഴിവിൻ്റെ ഫലമായി ശ്രമിക്കുകയും എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം കൃത്യമായി ഞാൻ മാച്ചിൻ്റെ സമയത്ത് ഗ്രൗണ്ടിൽ വെച്ച് കാണിച്ചു തരുമെന്നും താരം പറഞ്ഞിരുന്നു. നമുക്ക് കുറേ സമയം താരവുമായി സംസാരിക്കാനുള്ള നേരം കിട്ടിയിരുന്നു. അപ്പോൾ താരം ഇക്കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അത് തന്നെയാണ് നമ്മൾ മാച്ചിൽ കാണുകയും ചെയ്തത്. മിലോസിനും അതുപോലെ തന്നെ നഹോച്ചക്കും ചെറിയ ചെറിയ പിഴവുകൾ വരുമ്പോൾ അത് കൃത്യമായി താരം ഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് മാച്ച് ലൈവായി കണ്ട നാം എല്ലാവരും കണ്ടതാണ്. താരത്തിൻ്റെ ഇന്റർസെപ്ഷനുകളാണെങ്കിലും അതുപോലെ തന്നെ താരം ഏരിയൽ ഡുവൽസ് ഓൺ ചെയ്തത്, അതുപോലെ തന്നെ താരത്തിൻ്റെ ഹെഡ് ക്ലിയറൻസ് എല്ലാം കൊണ്ടും ഗ്രൗണ്ടിൽ താരം 100-ൽ 100 എന്നുള്ള വളരെ മികച്ച രീതിയാണ് കളിച്ചത്. താരം ഡെലിവർ ചെയ്യുന്ന ബോളുകൾ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹാഫ് കടന്ന് അപ്പുറത്തേക്ക് പോയിരുന്ന ബോളുകൾ മുഴുവനും എന്ന് തന്നെ പറയണം. അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിൽ തിളങ്ങിയ വേറൊരു താരവും നമുക്ക് ഈ അടുത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കളിയിൽ പരിപൂർണ പാഷനോടുകൂടി തന്നെയാണ് മിലോസ് കഴിഞ്ഞ കളിയിലും അത് മുന്നത്തെ എല്ലാ കളിയിലും കളിച്ചിരുന്നത്. പക്ഷേ മിലോസിനേക്കാൾ ഒരു പടി മുകളിൽ തന്നെയായിരുന്നു പ്രീതം കോട്ടാലിന്റെ കഴിഞ്ഞ മാച്ചിലെ പെർഫോമൻസ്. അപ്പോൾ നോഹയെയും പെപ്പറയും മറ്റു പല താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇങ്ങനെ ഉയർത്തി ഉയർത്തി പറഞ്ഞപ്പോൾ എല്ലാവരും പിന്നിലാക്കപ്പെട്ടത് എല്ലാവരുടെ വാക്കുകളാലും പിന്നിലായി പോയതും പ്രീതം കോട്ടാലാണ്. അത്തരത്തിൽ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രീതം കോട്ടാൽ പുറത്തെടുത്തത്.